ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 90 സീറ്റുകളിലേക്കുള്ള ഹരിയാന തെരഞ്ഞെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു മാസം നീണ്ട ആവേശകരമായ പ്രചാരണം പൂർത്തിയാക്കിയാണ് ഹരിയാന ജനവിധി എഴുതുന്നത്. 90 സീറ്റുകളുള്ള ഹരിയാനയിൽ 2,30,00,000 വോട്ടർമാരാണുള്ളത്. 20,632 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് ഉടനീളം വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി വിഷ്ണുവാണ് ദില്ലിയിൽ നിന്നും ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. 7 മണിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാവുകയാണ്. എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? അതിലേക്ക് ആദ്യം പോകാം. ഗുഡ് മോർണിംഗ് പ്രിയ. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഇത്തവണ ഹരിയാന തെരഞ്ഞെടുപ്പ് BJP ഒരു 3-ാം ഊഴത്തിലാണ് ഇത്തവണയും ശ്രമിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് വലിയ തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. BJPക്കെതിരെ അത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും അധികാരം ത്തിലേക്ക് വരാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസും പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ബൂത്തുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായ ഒരു പോളിംഗ് തന്നെ ഹരിയാനയിൽ ഇത്തവണ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹരിയാനയെ സംബന്ധിച്ച് വലിയ തലത്തിൽ പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അത് അവിടുത്തെ കുടിവെള്ള പ്രശ്നമായാലും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, കർഷക പ്രശ്നങ്ങൾ ഹരിയാനയിൽ ശക്തമായി തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ, ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഇത്തവണ സർക്കാർ രൂപീകരിക്കാൻ കഴിയും, ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ജാട്ട് വോട്ടുകൾ, അത് ഇത്തവണ BJPക്ക് എതിരായിട്ടാണ് ജാട്ട് വിഭാഗം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാട്ടിതര വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള പ്രചരണമായിരുന്നു അവസാന ദിവസങ്ങളിലെല്ലാം തന്നെ BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ പ്രചരണ രംഗത്തിറങ്ങി ശക്തമായൊരു പ്രചരണം BJPക്ക് വേണ്ടി ഇത്തവണ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ ശക്തമായിട്ടുള്ള പോരാട്ടം BJPയും കോൺഗ്രസും തമ്മിൽ നടക്കുമ്പോൾ ആം ആദ്മിയും ഇത്തവണ ഹരിയാനയിൽ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ആം ആദ്മിക്ക് ഒരു ശക്തിയുള്ള മേഖലകളിലൊക്കെ തന്നെ ആം ആദ്മിയും ശക്തമായിട്ടൊരു പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയിരുന്നു. JJPയും ശക്തമായി തന്നെ ഇത്തവണ മത്സര രംഗത്തുണ്ട്. അത്തരത്തിൽ ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു ചതുർക്കോണ മത്സരം തന്നെയാണ് ഹരിയാനയിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം BJP സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വിമത ശല്യമാണ്. നിരവധി വിമത സ്ഥാനാർത്ഥികളാണ് BJPക്കും കോൺഗ്രസിനും ഇത്തവണ ഹരിയാനയിൽ നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഹിസ്സർ മണ്ഡലത്തിൻ്റെ കാര്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ, ഹിസ്സറിൽ സാവിത്രി ജിണ്ടൽ സ്വതന്ത്രയായിട്ടാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നയായ വനിതയാണ് സാവിത്രി ജിണ്ടൽ. നേരത്തെ BJPയിലായിരുന്നു, പക്ഷേ ഇത്തവണ ഒരു സ്ഥാനാർത്ഥിത്വമൊക്കെ നൽകാത്തത് കൊണ്ട് BJPയിൽ നിന്ന് പുറത്തു പോവുകയും ഒറ്റയ്ക്ക് സ്വതന്ത്രയായി മത്സരിക്കുകയും ചെയ്യുകയാണ് സാവിത്രി ജിണ്ടൽ. അപ്പോൾ ഹിസ്സറിൽ സാവിത്രി ജിണ്ടൽ ശക്തമായിട്ടൊരു മത്സരം തന്നെ BJPക്കെതിരെ കാഴ്ചവെക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ഭിവാനി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ CPIM ഇത്തവണ ഭിവാനി മണ്ഡലത്തിൽ ശക്തമായിട്ടൊരു പ്രചരണം തന്നെയാണ് നടത്തിയത്. CPIMന് വേണ്ടി ഓം പ്രകാശാണ് ഇത്തവണ ജനവിധി, ഭിവാനി മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. നേരത്തെയൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പ്രചരണം നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ഇത്തവണ CPIMനെ ഹരിയാനയിൽ പിന്തുണയ്ക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അത് അത്തരത്തിൽ തന്നെയാണ് ഭിവാനി മണ്ഡലത്തിൽ CPIMനെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് ഒരുപാട് സമ്മർദ്ദ ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് കർഷകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, കർഷകർ ശക്തമായി തന്നെ എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനൊന്നും പരിഹാരം കാണാൻ BJPക്ക് സാധിക്കാത്തതും അതിന് എതിരായിട്ട് ശക്തമായ നിലപാടിലൂടെ ഇവരൊക്കെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ഗുസ്തി താരങ്ങളുടെ ആ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ അടയാളുകളിൽ നിൽക്കുന്നു വിനേഷ് ഫോഗട്ട് മത്സരിക്കാൻ രംഗത്തുണ്ട്. അതൊക്കെയും പ്രതികൂല ഘടകമായി BJPക്ക് മുന്നിൽ നിൽക്കുകയാണ് ഇപ്രാവശ്യം. നമുക്കറിയാം പ്രചരണ രംഗത്തൊക്കെയും ആ ഒരു
ആത്മവിശ്വാസക്കുറവ് അവർ കാട്ടുന്നുമുണ്ടായിരുന്നു എന്ന് തന്നെ വേണ്ടേ പറയാൻ. പ്രിയ, തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ച് അത്തരത്തിൽ വലിയ വെല്ലുവിളികൾ തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അത് നമുക്ക് പ്രചരണ രംഗത്തൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞത് കൂടിയാണ്. പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കൾ പ്രചരണത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പല ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രി നയാദ് സിംഗ് സൈനിയായ പോലും പ്രചരണത്തിനൊക്കെ എത്തുമ്പോൾ അവിടെ കരിങ്കൊടി പ്രതിഷേധം ഉയരുന്നു. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അനിൽ വിജിന് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടി പകുതിക്ക് വെച്ച് നിർത്തി പോകേണ്ട സാഹചര്യമുണ്ടാകുന്നു പ്രതിഷേധങ്ങളെ തുടർന്ന്. അത്തരത്തിൽ വലിയ വെല്ലുവിളി ബി ജെ പി സംസ്ഥാനത്ത് ഇത്തവണ നേരിടുന്നുണ്ട്. അത് കർഷക സമരം ശക്തമായി തന്നെ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഇപ്പോഴും ഹരിയാന പഞ്ചാബ് അതിർത്തിയായിട്ടുള്ള ശംഭുവിൽ കർഷക പ്രതിഷേധം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളടക്കം നിലനിൽക്കുന്നത്. ആ ഗുസ്തി താരങ്ങളുടെ പ്രശ്നത്തിനും ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഗുസ്തി താരങ്ങളും ശക്തമായി തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ വിനേഷ് ഫോഗട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ജുലാനിയിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് വിനേഷ് ഫോഗട്ട് ബി ജെ പിക്കെതിരെ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇതിനു പുറമെ മറ്റൊരു വിഷയം ബി ജെ പി സർക്കാർ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇത്തരത്തിൽ ആർമിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നതോടുകൂടി ഈ യുവാക്കളുടെ ഒരു ഭാവി കേന്ദ്ര സർക്കാർ തകർത്തു എന്നതടക്കമുള്ള പ്രചരണം ശക്തമായി തന്നെ നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഹരിയാനയിൽ ശക്തമായി തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. പ്രിയ, ഇതൊക്കെ പറയുമ്പോഴും ഭിവാനിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അവിടെ സി പി എം സ്ഥാനാർത്ഥി ഓം പ്രകാശാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രചാരണ ഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം ആ ഒരു മണ്ഡലം എടുത്ത് ഉയർത്തിക്കാട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുമ്പോഴും ഭിവാനിയിലെ സി പി എം സ്ഥാനാർത്ഥിയുടെ മത്സര രംഗത്തെ കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോൾ അതുകൂടി എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? പ്രിയ, തീർച്ചയായിട്ടും ഇത്തവണ സി പി ഐ എം ഹരിയാനയിൽ മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് ഭിവാനി എന്ന് പറയുന്നത്. ഭിവാനിയിൽ ശക്തമായിട്ടൊരു മത്സരം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട്. അത് നമ്മൾ പ്രചരണ രംഗത്തൊക്കെ തന്നെ കണ്ടതാണ്. പ്രചരണ രംഗത്ത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തവണ സി പി ഐ എം സ്ഥാനാർത്ഥിയെ കോൺഗ്രസും പിന്തുണയ്ക്കുന്നുണ്ട്. അത്തരത്തിലൊരു ശക്തമായിട്ടുള്ള മത്സരമാണ് ഇടതുപക്ഷം ഹരിയാനയിൽ എന്തായാലും കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഓം പ്രകാശ് ഈ ഒരു മണ്ഡലത്തിൽ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹം റോഹ്തക് ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. അത്തരത്തിൽ ഓം പ്രകാശ് കഴിഞ്ഞ നിരവധി വർഷമായി ശക്തമായി ഈ ഒരു രാഷ്ട്രീയ മേഖലയിലുണ്ട്, പ്രവർത്തന രംഗത്തുണ്ട്. ഈ ഭിവാനി മണ്ഡലത്തിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഓം പ്രകാശ് മത്സരരംഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ റാലികളിൽ പോലും നിരവധി സാധാരണ ജനങ്ങൾ എത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതിനു പുറമെ ഞാൻ പറഞ്ഞതുപോലെ ഭൂപീന്ദർ ഹുഡ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിയുള്ള ശക്തമായിട്ടൊരു പ്രചരണവും ഓം പ്രകാശിന് വേണ്ടി നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത്തവണ ശക്തമായിട്ടൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നും ഭിവാനി മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഓം പ്രകാശും സി പി ഐ എമ്മും പങ്കുവെക്കുന്നത്. പ്രിയ, ശരി വിഷ്ണു, എന്തായാലും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 7 മണി മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താകും ഈ തവണത്തെ ഫലം എന്ന് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വലിയ രീതിയിൽ ബി ജെ പി വിരുദ്ധ വികാരം അവിടെ ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്.